എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നിട്ട് ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങൾ മലത്തി അടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് റിയാസും വിനയും വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറിയിരിക്കുന്നത്. പക്ഷേ 40 ദിവസത്തോളം കളി പുറത്തു നിന്ന് കണ്ടു വന്നവർ റോബിൻ എന്താണ് അതിനുള്ളിൽ കാണിക്കുന്നത്, അല്ലെങ്കിൽ റോബിൻ്റെ കളി എങ്ങനെയാണ്, റോബിൻ്റെ സ്ട്രാറ്റജി എങ്ങനെയാണ് എന്നെല്ലാം മനസ്സിലാക്കി അതിനുള്ളിൽ വന്നവർ. ഇവർ സീക്രട്ട് റൂമിൽ ഇരിക്കുമ്പോൾ പലതരം ഡിസ്കഷനുകളും നടന്നിരുന്നു. അതായത് റോബിൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, റോബിൻ്റെ കളി വളരെയധികം ബാഡാണ് എന്നുള്ള, റോബിൻ്റെ സ്ട്രാറ്റജി അത്രയ്ക്കും ശരിയല്ല, അത് ആ ഒരു തരം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയതല്ല, അതൊന്നും ഞങ്ങളടുത്ത് നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതായത് റോബിൻ ഞങ്ങളടുത്ത് ആ ഒരു സ്ട്രാറ്റജിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഒന്നും ഞങ്ങളടുത്ത് ഏശത്തില്ല എന്ന മട്ടിലായിരുന്നു വിനയുടെയും അതുപോലെ തന്നെ റിയാസിൻ്റെയും സംസാര രീതികൾ. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇന്നത്തെ ദിവസം റിയാസ്, അതായത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ കയറി രണ്ടാം നാൾ തന്നെ റോബിൻ്റെ വലയിൽ ഇവർ കുടുങ്ങിയിരിക്കുന്നു. റോബിൻ എന്ത് ചെയ്താലും പ്രൊവോക്ക് ആവത്തില്ല എന്ന് പറഞ്ഞ് നടന്നവർ ഇപ്പോൾ കറക്റ്റായിട്ട് റോബിൻ്റെ കെണിയിൽ തന്നെ പെട്ടിരിക്കുകയാണ്. റോബിൻ ഏത് തരത്തിലോ കളിക്കട്ടെ, റോബിൻ്റെ ആ ഒരു ഗെയിം അത് എത്രത്തോളം ബാഡ് ആവേ എന്തുമോ ആവട്ടെ, പക്ഷേ 40 ദിവസം പുറത്തു നിന്ന് റോബിൻ്റെ കളി കണ്ടിട്ട് അകത്ത് കയറിയിട്ട് ഇജ്ജാതി മരമണ്ടന്മാരാകാനാണോ ഈ വിനയുടെയും റിയാസിൻ്റെയും പുറപ്പാടെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. യഥാർത്ഥത്തിൽ റോബിൻ വിചാരിച്ച കാര്യം അവിടെ നടന്നിരിക്കുകയാണ്. അതായത് വിനയെയും റിയാസിനെയും കുടുക്കുക തന്നെയാണ് അവിടെ ഉണ്ടായത്. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുന്നവരെ കാട്ടിയും കഷ്ടമായി മാറും മിക്കവാറും വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ അകത്ത് കടന്നു വന്നവരായ വിനയും റിയാസും. ശരിക്കും റോബിൻ ഇന്നൊരു പരീക്ഷണം തന്നെയായിരിക്കാം നടത്തിയത്. അതായത് ഇവർ ഏത് തരക്കാരാണെന്നുള്ള രീതിയിൽ അതിനൊരു ചെറിയ തിരി കൊളുത്തിയങ്ങ് വിട്ടു. പക്ഷേ അത് നല്ല രീതിക്ക് ആളിക്കത്തി. റിയാസൊക്കെ അതിൽ പറയുന്നുണ്ട്, നീ തീർന്നടാ റോബിൻ, നീ തീർന്നടാ എന്ന രീതിയിലൊക്കെ. യഥാർത്ഥത്തിൽ തീർന്നത് ആരാണ് എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. പല പ്ലാനിങ്ങും ഇട്ട് പല സ്ട്രാറ്റജിയിലൂടെയും അകത്ത് കടന്നു വന്നവർ റോബിൻ്റെ കളി എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ആ കെണിയിൽ ചെന്ന് വീഴുക എന്നത് ശുദ്ധ മണ്ടത്തരമായി പോയെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അവിടെ യഥാർത്ഥത്തിൽ വിജയിച്ചത് റോബിൻ തന്നെയാണ്. തുടക്കത്തിലേ തന്നെ ചീറ്റിപ്പോയ പടക്കങ്ങളായി മാറുകയാണോ റിയാസും അതുപോലെ തന്നെ വിനയും എന്ന ഇനി അറിയാനുള്ള സന്ദർഭം അനുസരിച്ച് കളിക്കുക, കൊടുക്കേണ്ടടുത്ത് കൊടുക്കുക, അതുപോലെ തന്നെ വാങ്ങേണ്ടടുത്ത് വാങ്ങുക എന്ന തരത്തിൽ തന്നെയാണ് റോബിൻ്റെ ഗെയിം സ്ട്രാറ്റജി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പലരും ആ ഒരു കെണിയിൽ പെട്ടിട്ടുണ്ട്, പക്ഷേ അതിൽ ഇവരും വന്ന് പെടുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. എന്തായാലും വിനയും റിയാസും ഒന്നുകൂടെയൊക്കെ റോബിനെ മനസ്സിലാക്കി അവിടെ കളിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതല്ലെങ്കിൽ ഈ 40 ദിവസം കളി കണ്ട് വന്നതൊക്കെ വെറുതെ വേസ്റ്റായി പോവത്തേ ഉള്ളൂ.